നമസ്കാരം. ഇസ്രയേലിലെ ശതകോടീശ്വരന്റെ എണ്ണക്കപ്പലിന് നേർക്ക് ഡ്രോൺ ആക്രമണം. ഒമാന്റെ തീരത്തിനടുത്താണ് ആക്രമണം ഉണ്ടായത്. ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ലൈബീരിയ രജിസ്റ്റർ ചെയ്ത പസഫിക് സിർക്കോൺ എന്ന കപ്പലിന് നേർക്കാണ് ആക്രമണം ഉണ്ടായത് എന്ന് മധ്യപൂർവേഷ്യ വിഷയത്തിലെ വിദഗ്ധരെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. സിംഗപ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈസ്റ്റേൺ പസഫിക് ഷിപ്പിംഗ് കമ്പനിയാണ് പസഫിക് സിർക്കോൺ കപ്പലിന്റെ ഉടമ. ഇസ്രയേലിലെ ശതകോടീശ്വരനായ ഇഡാൻ ഒഫർ ആണ് ഈ കമ്പനിയുടെ ഉടമ. ഒമാന്റെ തീരത്തിന് അടുത്ത് 240 കിലോമീറ്റർ അകലെ വെച്ചാണ് ആക്രമണം ഉണ്ടായത്. കപ്പൽ ജീവനക്കാർ സുരക്ഷിതരാണ് എന്നും എണ്ണ ടാങ്കറിന് ചോർച്ചയില്ല എന്നുമാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. കപ്പലിന് ചില കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. അതേസമയം ഇറാൻ ഷഹീദ് 136 എന്ന ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ ആക്രമണമാണ് എന്ന് കരുതുന്നതായി ഇസ്രയേൽ ഉദ്യോഗസ്ഥൻ അനൌദ്യോഗികമായി അറിയിച്ചെന്ന് AP റിപ്പോർട്ട് ചെയ്തു. ഇറാൻ ഈ ഡ്രോണുകൾ റഷ്യയ്ക്ക് നൽകിയിട്ടുണ്ട്. റഷ്യ ഇത് യുക്രൈനിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നും AP റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ വാർത്തയോട് പ്രതികരിക്കാൻ ഇറാൻ തയ്യാറായിട്ടില്ല. ആക്രമണ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ എണ്ണവില ചെറുതായി വർദ്ധിച്ചു. അതിനിടെ മെയ് മുതൽ ഇറാൻ കൈവശം വെച്ചിരുന്ന 2 ഗ്രീക്ക് എണ്ണ കപ്പൽ വിട്ടുകിട്ടിയതായി ഗ്രീസ് അറിയിച്ചു. അതേസമയം യുക്രൈൻ അതിർത്തിക്കടുത്തുള്ള കിഴക്കൻ പോളണ്ട് ഗ്രാമത്തിൽ റഷ്യയുടെ മിസൈൽ ആക്രമണം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. യുക്രൈൻ അതിർത്തിയിൽ നിന്ന് വെറും 15 മൈൽ അകലെയുള്ള പോളണ്ട് ഗ്രാമമായ പ്രസവോഡോവിലുണ്ടായ സ്ഫോടനത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. റഷ്യൻ മിസൈലുകളാണ് പ്രസവോഡോവിൽ പതിച്ചത് എന്ന് അഗ്നിശമന സേനാംഗങ്ങൾ പറഞ്ഞു. റഷ്യൻ മിസൈൽ ആക്രമണമാണ് ഉണ്ടായത് എന്ന് മുതിർന്ന US ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് അസോസിയേറ്റഡ് പ്രസ്സും റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇക്കാര്യം സ്ഥിരീകരിക്കാൻ കഴിയില്ല എന്ന് പെന്റഗൺ അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് നാറ്റോയും അന്വേഷിച്ചു വരികയാണ്. നാറ്റോ രാജ്യങ്ങളിലൊന്നായ പോളണ്ടിന് നേരെയുണ്ടായ ആക്രമണം അബദ്ധത്തിൽ സംഭവിച്ചതാണോ എന്നത് വ്യക്തവുമല്ല. എന്നാൽ ആക്രമണ വാർത്തകൾ തള്ളി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം രംഗത്തെത്തുകയും ചെയ്തിരുന്നു. സ്ഥിതിഗതികൾ വഷളാക്കാനുള്ള ബോധപൂർവമായ പ്രകോപനമാണ് നടക്കുന്നത് എന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. യുക്രൈൻ പോളണ്ട് അതിർത്തിയിൽ ആക്രമണങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നും റഷ്യൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നു. പോളണ്ടിലേക്ക് റഷ്യൻ മിസൈൽ കടന്നുണ്ടായ നാശനഷ്ടങ്ങളുടെ ചിത്രങ്ങളെക്കുറിച്ചും റഷ്യയ്ക്ക് അറിവില്ല എന്നാണ് അധികൃതരുടെ പ്രതികരണം. ആക്രമണത്തെക്കുറിച്ച് നാറ്റോ പോളണ്ടിനോട് റിപ്പോർട്ട് തേടിയിട്ടുമുണ്ട്.